ഇത് അര കിലോ സൂചിക്കുഴുവ മേടിച്ചതാണ്. ഇത് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരുന്നു. എടുത്തിട്ട് ഇത് പകുതി തോ പീര വെക്കാനും കുറച്ച് വറുക്കാനും ഉപയോഗിക്കും. ഇതിപ്പോൾ ഉപ്പിട്ട് നിന്ന് കൈ വാരി വെക്കുന്നു. ഉപ്പിട്ട് തിരിയുമ്പം കളറായി. ഇതിൽ വെള്ളം ഒഴിച്ച് വെള്ളം വാരി വെക്കും. കഴുകി വാരി അരപ്പയിൽ അരിച്ച് എടുത്തു. ഇതിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് തിരുമ്മി ഉപ്പ്. ഇളക്കിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. നാളത്തെ ആവശ്യത്തിനെടുക്കും. നാളെ കുറച്ചെടുത്ത് പീര വയ്ക്കും. രണ്ട് കഷ്ണം കുടംപുളി, കറിവേപ്പില, പച്ചമുളക്, സബോള, ഇഞ്ചി, തേങ്ങ, മീൻ കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത്. ഇത് സൂചി കൊഴുവാണ്. ഇത് പീര വെക്കാൻ പോകും. സബോള അരിഞ്ഞ് വെച്ചു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. ഇഞ്ചി കറി വെക്കാനുള്ള മീൻ എടുത്ത് വെച്ചു. പീര വെക്കാം. കുടംപുളി രണ്ടെണ്ണം, ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. ഇത് തിളച്ച് കഴിയുമ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ പുളി അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇതൊക്കെ ഇട്ട് വേവിക്കും. ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ച് വരണം. ഉപ്പ് ഒരത്ത് ഇട്ടതിന് ശേഷം സബോള, ഇഞ്ചിയും, കറിവേപ്പിലയും, പച്ചമുളകും ഒക്കെ ഇട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ, വെള്ളം പറ്റി തുടങ്ങിയപ്പം ഈ മീൻ എടുത്തിരുന്നു. മീൻ വേഗണേന മീൻ ഇട്ടിട്ട് മീനിട്ട് വെള്ളം പറ്റിയിട്ടില്ല.
കഴിഞ്ഞിട്ട് വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ തേങ്ങ ചെറുതായിട്ട് തേങ്ങ ചെറുതായിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ മീൻ പീല പൊടിയും തേങ്ങ ചെറുതായിട്ട് കഴിഞ്ഞ് വെള്ളം വറ്റി തുടങ്ങി ഒന്നുകൂടി എല്ലാം വെള്ളം വറ്റി കഴിയുമ്പോൾ തീരുക വെള്ളമൊക്കെ പറ്റി പീല റെഡി സൂചി കൊഴുവ പീല റെഡിയാണ്. ഇതിന് മുകളിലാണ് ഉള്ളി വറുത്ത് കടുക് പൊട്ടിച്ച് താളിച്ചിടാം. ഈ സൂചിക്കുക വറുക്കാൻ വേണ്ടി എണ്ണ എടുത്ത് വെച്ചു. എണ്ണ ചൂടാകുമ്പം കറിവേപ്പില കുറച്ച് കറിവേപ്പില മൂപ്പിച്ച് നോക്കിയിട്ട് മീൻ കുറച്ച് കുരുമുളകുപൊടി കുറച്ച് മുളകുപൊടി ചേർക്കാൻ ഇഷ്ടം. കറിവേപ്പില വറുത്തിട്ട്